നമസ്കാരം സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന് തലസ്ഥാനത്ത് കൊടിയേറാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പാർട്ടിയിൽ വിഭാഗീയതയുടെ കൊടിയേറ്റം ആർഭടമാക്കി കാനംപക്ഷം സാധാരണഗതിയിൽ കീഴ്വഴക്കങ്ങൾ തെറ്റിക്കാത്ത പാർട്ടിയാണ് സിപിഐ എന്നൊരു ധാരണയുണ്ടെങ്കിൽ അത് തിരുത്താൻ സമയമായി എന്ന വ്യക്തമായ സന്ദേശം കാനംപക്ഷം അണികൾക്കും ഇതര പക്ഷക്കാർക്കും നൽകുന്നു സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം റാലി എന്നിവയിൽ കീഴ്വഴക്കമനുസരിച്ച് പാർട്ടി ജനറൽ സെക്രട്ടറിയോ പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടറിയേറ്റ് അംഗമോ ആകും ഉദ്ഘാടകനാവുക ായി തിരഞ്ഞെടുത്ത കോട്ടയം സമ്മേളനത്തിലും ഗുരുദാസ് ഗുപ്ത എന്ന ദേശീയ നേതാവ് ഉദ്ഘാടകനായത് കീഴ്വടക്കത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാൽ ഇക്കുറി എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന രീതിയിൽ എല്ലായിടത്തും കാനം പാർട്ടി ജനറൽ സെക്രട്ടറി ഡി രാജയും കേന്ദ്ര സെക്രട്ടറിയേറ്റ് അംഗം അതുൽ കുമാർ അൻജാനും ുള്ളപ്പോഴാണ് കാനം പൊതുസമ്മേളനത്തിന് ഉദ്ഘാടകനാകുന്നത് ഇക്കാര്യം വിമതപക്ഷത്തുള്ള പക്ഷത്തുള്ള നേതാക്കളെയും അണികളെയും ചോദിപ്പിച്ചു തമിഴ്നാട്ടിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറിയായ ഡി രാജയെ തമിഴ്നാട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ഉദ്ഘാടകനാക്കിയിരുന്നുവെങ്കിൽ അത് തമിഴ്നാട്ടിലെ പാർട്ടി അണികൾക്ക് കൂടി ആവശ്യം നൽകുമെന്നിരിക്കെയാണ് കാനത്തിന്റെ എന്റെ തല എന്റെ ഫുൾ ഫിഗർ പ്രത്യയശാസ്ത്രം സ്വാർത്ഥതയുടെ വിഷം ചീറ്റിയെന്ന വിമർശനമുയരുന്നത് കഴിഞ്ഞ ദിവസം നടന്ന പതാക ജാഥ ചടങ്ങിൽ കാനത്തോട് ഇടഞ്ഞു നിൽക്കുന്ന കെ ഇസ്മയിൽ പങ്കെടുത്തില്ല എന്ന പ്രചാരണത്തിന് പിന്നിലും കാനവും ശിങ്കിടികളും ആണ് എന്നും ആരോപണമുണ്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനം അനുസരിച്ച് മുതിർന്ന നേതാവ് എ കെ ചന്ദ്രനെയാണ് പതാക ജാഥയിൽ പങ്കെടുക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് എന്നാൽ കെ ഇസ്മയിലിനെ ഒരിടത്തും ഉൾപ്പെടുത്തിയില്ല എന്ന വിമർശനം ഭയന്ന കാനം പക്ഷവും സ്വാഗത സംഘവും ഇതിലേക്ക് കെ ഇസ്മയിലിനെ ക്ഷണിച്ചു എന്നാൽ കെ ഇ ഇസ്മയിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് സംഘാടക സമിതിയെ അറിയിക്കുകയായിരുന്നു എന്നാണ് വിവരം അതേസമയം സമ്മേളന നഗരിയിൽ പതാക ഉയർത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് സി ദിവാകരനെയാണ് പരസ്യ പ്രസ്താവനകൾ നടത്തി കാണത്തെ പ്രതിക്കൂട്ടിലാക്കിയ ദിവാകരനെ പതാക ഉയർത്തുന്നതിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് സ്വാഗത സംഘം ചെയർമാനും മന്ത്രിയുമായ ജി അനിൽ പതാക ഉയർത്തിയാൽ മതി എന്നാണ് പക്ഷത്തിന്റെ തീരുമാനവും പടല അധികാര വടംവലിയും അങ്ങാടിപ്പാട്ടായതോടുകൂടി സി പി ഐയിലെ വിഭാഗീയതയുടെ ചൂടും ചൂരും സ്വയം പരിഹാസത്തിന്റെ നിലവാരത്തിലേക്ക് അധപതിച്ചുവെന്നും പ്രായപരിധിയിൽ വിവാദം തുടരുമ്പോൾ പ്രായപരിധി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ഏതെങ്കിലും ഘടകങ്ങളിൽ ഭിന്നത ഉയർന്നാൽ അക്കാര്യത്തിൽ അവിടെ രഹസ്യ വോട്ടെടുപ്പ് നടത്താമെന്നും സി പി ഐയുടെ മാർഗരേഖ ഉണ്ട് എന്നാൽ ഇളവ് അനുവദിക്കണമെങ്കിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷവും വേണമെന്ന് ജനറൽ സെക്രട്ടറി ഡി രാജ വ്യക്തമാക്കി സംസ്ഥാന ഘടകങ്ങൾ പൊതുവിൽ ഇത് നടപ്പിലാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് എഴുപത്തി എന്ന പ്രായപരിധി സംസ്ഥാനത്ത് നടപ്പാക്കരുത് എന്നാവശ്യപ്പെട്ട് ഇസ്മയിൽ പക്ഷം സംസ്ഥാന സമ്മേളനത്തിൽ പ്രമേയം കൊണ്ടുവരുമെന്ന സൂചന നിലനിൽക്കുമ്പോഴാണ് മാർഗരേഖയിലെ വ്യവസ്ഥ പ്രസക്തമാകുന്നത് സമ്മേളനത്തിന് ഇന്ന് കൂടി ഉയരുകയാണ് സി പി ഐക്ക് യുവത്വവും ചലനാത്മകതയും കൂടിയേ തീരുവെന്ന മാർഗരേഖ വിശദീകരിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറിമാർക്ക് ദേശീയ കൗൺസിൽ അംഗങ്ങൾക്കുമായി ഡി രാജ തയ്യാറാക്കിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്